മാസ്റ്റർ കേക്ക് ആണെ ഓൺലൈൻ ക്ലാസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായത് എല്ലാ സെക്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മെയിനായിട്ടും, അതും ഡിഗ്രി ലെവലും ചില ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ പി ജി ലെവൽസും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ബേസിക് ലൈൻസിൽ നിന്ന് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ടേംസ് കറക്റ്റായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നതെന്നും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് മോണോ ഐസോടോപ്പിക്. ഇങ്ങനെ ടേം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, മോണോ ഐസോടോപ്പിക് എന്ന് പറയുന്നത്. ഐസോടോപ്സ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ മോണോ ഐസോടോപ്പിക് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. കേൾക്കാത്തവരാണെങ്കിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, കാരണം ഇതൊരു പി ജി ലെവൽ ടോപ്പിക്കാണ്. മോണോ ഐസോടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഐസോടോപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ കുറേയധികം എക്സാമ്പിൾസ് ഉണ്ട്. സോഡിയം ഉണ്ട്, ദെൻ ബെറിലിയം ഉണ്ട്, ഹീലിയം ബെറിലിയം ഉണ്ട്, പിന്നെ അതേപോലെ അലൂമിനിയം ഉണ്ട്. അപ്പം കുറേ ആൾക്കാർ ഫ്ലൂറിൻ ഉണ്ട്. ഇവരൊക്കെ എന്തിനു എക്സാമ്പിളാണ്? മോണോ ഐസോടോപ്പിക് ആൾക്കാർക്ക് എക്സാമ്പിളാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ആരാണ് മോണോ ഐസോടോപ്പിക് എന്നാണ്. നിയോൺ മോണോ ഐസോടോപ്പിക് അല്ല, അതിന് ഒന്നിൽ കൂടുതൽ ഐസോടോപ്പുകളുണ്ട്. ഓക്സിജനും ഒന്നിൽ കൂടുതൽ ഐസോടോപ്പുകളുണ്ട്. ഹീലിയത്തിനും ഒന്നിൽ കൂടുതൽ ഐസോടോപ്പുകളുണ്ട്. ആൻസർ വരുന്നത് ഫ്ലൂറിനാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഇത് കൂടാതെ സോഡിയം ഉണ്ട്, ബെറിലിയം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടുത്തെ നമ്മൾ ആൻസർ ഫ്ലൂറിനാണ്. ഓക്കെ, അപ്പം ഇതൊരു ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യനാണ് മോണോ ഐസോടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ സിമ്പിളാണ്, അറിയാവുന്ന ആൾക്ക് കുറച്ച് ആൾക്കാരേ ഉള്ളൂ മോണോ ഐസോടോപ്സ്. അപ്പോൾ അവരെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ വാസ് കറക്റ്റഡ് ബൈ ജെ ജെ ബാമർ റിഗാർഡിംഗ് വിസിബിൾ ഹൈഡ്രജൻ സ്പെക്ട്രം. വിസിബിൾ ഹൈഡ്രജൻ സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് ജെ ജെ ബാമർ ഏത് ഇതാണ് കറക്റ്റ് ചെയ്തത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബാമർ സീരീസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിൻ്റെ കേസിൽ വരുന്നതാണ്. ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിൻ്റെ കേസിൽ രണ്ടാമത്തെ സീരീസാണ് ബാമർ സീരീസ്. വിസിബിൾ റീജിയണിലാണ് ബാമർ സീരീസ് വരുന്നത്. ഒരേ ഒരു കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന വിസിബിളായിട്ടുള്ള സീരീസ് ഹൈഡ്രജൻ്റെ സീരീസ് ബാമറാണ്. ബാക്കി ലൈൻമാനോ പാഷനോ ബ്രാക്കറ്റോ ഫണ്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഈ ജെ ജെ ബാമർ ഏത് ഒബ്സർവേഷനാണ് കറക്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അദ്ദേഹം കറക്റ്റ് ചെയ്തത് റെഡ് ലൈനിൻ്റെ ഒബ്സർവേഷനാണ്. ഓക്കെ, റെഡ് ലൈനിൻ്റെ ഒബ്സർവേഷനാണ് പുള്ളി കറക്റ്റ് ചെയ്തത്, ബ്ലൂ ലൈൻ്റെ അല്ല. അതും വേവ് ലെങ്ത് 6563, 6563 ആങ്സ്ട്രോം. അതാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത്? കറക്റ്റ് ചെയ്തത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒബ്സർവേഷൻ വാസ് കറക്റ്റഡ് ബൈ ജെ ജെ മാമർ? ആൻസർ ഓപ്ഷൻ എ ആണ്, റെഡ് ലൈൻ ആണ് പുള്ളിക്കാരൻ. അത് നമ്മൾ അതിൻ്റെ ഒബ്സർവേഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇന്ന കേസസൊക്കെയാണ് പുള്ളിക്കാരൻ കറക്റ്റ് ചെയ്തെന്നുള്ളത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അത് ക്ലിയർ ആയിട്ട് വായിച്ച് വെച്ചേക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ജെ ജെ ബാമറിൻ്റെ ആ ബാമർ സീരീസിനെ പറ്റിയുള്ള ആ ഒരു എന്താ പോസ്റ്റ്ലേറ്റ്സ് വായിച്ച് വെച്ചേക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്കാ തിയറി ബേസ്ഡാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഐസോട്ടോപ്പ് വിത്ത് മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ. ഇത് നമ്മുടെ ന്യൂക്ലിയർ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്നുള്ള ഒരു ഐസോട്ടോപ്പ് ഏതാണെന്നാണ്. ഡെഫിനറ്റ്ലി മനസ്സിലാക്കി വെച്ചേക്കുക, ഇനി ഓർത്ത് വെച്ചേക്കുക, ഏറ്റവും കൂടുതൽ എന്താ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്ന് വരുന്നത് അയണിൻ്റെ കേസിലാണ്. അയൺ 56 ആണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്ന് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പം അയൺ 56 മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ. ഓക്കെ, അതായത് ന്യൂക്ലിയോൺസിനിടയ്ക്ക്, അതായത് ന്യൂക്ലിയോൺസ് മീൻസ് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. അവർക്കിടയിൽ മാക്സിമം പരസ്പരം ചേർത്ത് വെക്കുന്ന ബൈൻഡിങ് എനർജി ഉള്ളത് നമ്മുടെ അയൺ 56 ആൻസർ ഓപ്ഷൻ ബി ആണ്. കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്, സിംഗിൾ വേർഡാണ്, പക്ഷേ പലരും ഓർത്ത് വെക്കത്ത് പോലും ഇല്ല. ഓക്കെ, അയൺ 56 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദി ഐ ആർ സ്പെക്ട്രം ഓഫ് എ കോമ്പൗണ്ട് ഐഡൻറ്റിഫൈസ്. ഒരാളുടെ ഐ ആർ സ്പെക്ട്രം എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ഐ ആർ സ്പെക്ട്രം ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നത്? നമ്മുടെ ഐ ആർ സ്പെക്ട്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഐ ആർ സ്പെക്ട്രത്തെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഓഫ് ആൻഡ് റീജിയൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഐ ആർ സ്പെക്ട്രം നമുക്ക് അറിയാമെങ്കിൽ ഒരാളുടെ കറക്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നും അയാളിൽ ഏതൊക്കെ സ്ട്രെച്ചിങ് ബാൻഡ് ഉണ്ട്, ബെൻഡിങ് ബാൻഡ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഐ ആർ സ്പെക്ട്രം യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ദി പ്രസൻസ് ഓഫ് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്താ ഐ ആർ സ്പെക്ട്രം വെച്ച് പറ്റില്ല. ദ പ്രസൻസ് ഓഫ് സെർട്ടൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. ചില ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്ന ഐ ആർ സ്പെക്ട്രം യൂസ് ചെയ്യുന്നത്. ദ പ്രസൻസ് ഓഫ് ഐസോടോപ്പ് ഓഫ് എലമെൻറ്റ്. ഐസോടോപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനല്ല, ആൻസർ ദ പ്രസൻസ് ഓഫ് സെർട്ടൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. ചില ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ആർ സ്പെക്ട്രം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫിംഗർ പ്രിൻ്റ് ഓഫ് ആൻ എലമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
ബോർ റേഡിയസ് ഓഫ് ദി ഫോർത്ത് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ പ്ലസ് ടു ലെവലാണ്, പക്ഷേ സെൻറ്റിമീറ്ററും മീറ്റർ കൺവേർഷൻ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ എളുപ്പം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, ആ വാല്യൂ വരുന്ന ഒരേ ഒരു ഓപ്ഷനെ നമുക്കുള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം. ബോറിൻ്റെ എന്താ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ പ്ലസ് ടു ലെവലാണ്. ബോറിൻ്റെ റേഡിയസ് കണ്ടിരിക്കുന്ന ഇക്വേഷൻ ഉണ്ട്, ആർ എൻ ഇസ് ഈക്വൽ ടു എ സീറോ ഇൻറ്റു എൻ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ബോറിൻ്റെ റേഡിയസ് കണ്ടിരിക്കുന്ന ഇക്വേഷൻ. അതിൽ എൻ എന്ന് പറയുന്നത് എത്രാമത്തെ ഓർബിറ്റലാണെന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏത് ഓർബിറ്റലിൻ്റെയാണ്? ഫോർത്ത് ഓർബിറ്റിൻ്റെയാണ്. അപ്പം എന്നിൻ്റെ വാല്യൂ ഫോറാണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ ഫോറാണ്, ഫോറിൻ്റെ സ്ക്വയർ. ദെൻ വേണ്ടത് എ സീറോ ആണ്. എ സീറോയുടെ വാല്യൂ നമ്മുടെ ബോറ് അതിൻ്റെ പോസ്റ്റുലേറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 52.9 പൈക്കോമീറ്റർ ആണ്. 52.9 പൈക്കോമീറ്റർ ആണ്. പക്ഷേ നമുക്ക് പൈക്കോമീറ്ററിലല്ല ആൻസർ വേണ്ടത്, നമുക്ക് വേണ്ടത് സെൻറ്റിമീറ്ററാണ്. അപ്പോൾ പൈക്കോമീറ്ററിനെ നമുക്ക് ആദ്യം മീറ്റർ ആക്കാം. ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10^-12 മീറ്റർ ആണ്. അപ്പോൾ ഞാനിതിനെ ആദ്യം മീറ്റർ ആക്കുന്നു. 52.9 × 10^-12 മീറ്റർ, ഇതിനെ ഞാൻ മീറ്റർ ആക്കി. എനിക്ക് മീറ്ററിലല്ല വേണ്ടത്, എനിക്ക് സെൻറ്റിമീറ്ററിലാണ്. ഞാൻ ആദ്യം മീറ്ററിലാക്കിയത് മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്റർ ആക്കാൻ എനിക്ക് എളുപ്പമാണ്. കാരണം ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത്രയും മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റു 100 കൂടെ കൊടുത്താൽ സെൻറ്റിമീറ്ററായി. ഒരു മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100 പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്. അപ്പോൾ 10 സ്ക്വയറും ഇവിടുത്തെ -12 എന്ന് ആ രണ്ടും 10 സ്ക്വയറും ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്നത് 52.9 × 10^-10 സെൻറ്റിമീറ്റർ. 52.9 കാരണം 10^-12 ഇത് 10 സ്ക്വയർ ആണ്. സ്ക്വയറും ഇവിടുത്തെ രണ്ട് ക്യാൻസൽ ആയിപ്പോൾ പിന്നെ -10 മാത്രമേ കാണൂ. അതിനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 52.9 × 10^-10 ഇത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് 52.9 × 4^2 16 × 10^-10 10^-10 വരുന്ന ഒരു ഓപ്ഷൻ പോലും ഇല്ല. അപ്പം ഇത് അവിടെയും പിന്നെയും കുറഞ്ഞിട്ടുണ്ട്, എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 529/16 ഇത് ആദ്യം ചെയ്യാം. 9 × 6 54 54 5 വരും ബാലൻസ് അല്ലേ. പിന്നെ 6 × 2 = 12 12 × 5 = 17 ബാക്കി 1 ബാലൻസ് വരും. 5 × 6 30 = 31 ശരിയല്ലേ. 9 × 9 = 2 5 4 = 16 3 = 4 ദെൻ 5 × 3 = 8 നമുക്ക് കിട്ടിയത് 848.46 പക്ഷെ ഒരു പോയിൻ്റ് നമുക്കുണ്ടായിരുന്നു. ഒരു പോയിൻറ്റും കൂടി ഇട്ടു ഞാൻ. സോ ആൻസർ കിട്ടുന്നത് 846.4 × 10^-10 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. 8.46 ഉണ്ട്, ബാക്കിയെല്ലാം എന്താ വേറെ വാല്യൂസ് ആയതുകൊണ്ട് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. പക്ഷേ കൺവേർഷൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കിതിനൊന്ന് കൺവേർട്ട് ചെയ്യാം. ഇതിനകത്തു നിന്ന് 2 ഞാൻ മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിനെ ഞാനൊരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ശരിയാണോ? 2 മാറണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു 100 കൊണ്ട് ഇൻറ്റും ചെയ്യണം. കാരണം രണ്ടും ഒരേ കണക്ക് ചെയ്താലേ വാല്യൂവിന് വലിയ വ്യത്യാസമുള്ളൂ. ഒരിടത്ത് മാത്രം മാറ്റം വരുത്തിയാൽ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പോൾ ഞാനിതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 മാറുകൂടെ. ഒരു വാല്യൂവിന് നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയും സ്ഥാനം മാറ്റണമെന്നാണ് ബാക്കിലോട്ട്. അപ്പോൾ ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തപ്പോൾ 2 മാറി. അപ്പോൾ എനിക്ക് 8.464 എന്ന് കിട്ടി. ഇവിടെ കിടന്ന പോയിൻ്റ് ഇങ്ങോട്ടായി ഓക്കെ ഇൻറ്റു. അപ്പോൾ ഈ ഇത് ഇത്രയും ക്യാൻസലായി. ഇതെടുത്തു. പിന്നെ 10^-10 100 ഉണ്ട്. 100 എന്ന് പറയുമ്പോൾ 2 ഇവിടുന്ന് 2 ക്യാൻസൽ ആവും. 10^-8 ഇതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 8.4 ആ റേഞ്ചിൽ തന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷനെ ടിക്ക് ചെയ്യാം. പിന്നെ എക്സാക്ട് ആൻസർ കിട്ടേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്ലസ് ടു ലെവൽ, പക്ക പ്ലസ് ടു ലെവലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സോലിബിലിറ്റി കർവ് ഒബ്ടെയിൻഡ് ബൈ പ്ലോട്ടിംഗ് സോലിബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എഗൈൻസ്റ്റ്. ഇതും നമ്മുടെ ഡിഗ്രി ലെവൽ പോർഷനാണ്. സോലിബിലിറ്റി കർവുകളെ പറ്റി പഠിക്കുന്നതാണ്. സോലിബിലിറ്റി കർവുകൾ നമ്മൾ എടുക്കുന്നത് സോലിബിലിറ്റി അഗെയിൻസ്റ്റ് ടെമ്പറേച്ചറാണ്, വേരിയേഷൻ ഇൻ ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. അത് വെച്ചിട്ട് നമ്മൾ സൊല്യൂട്ടിൻ്റെ മാസ് ഒക്കെ കണ്ടുപിടിക്കാറുണ്ട്. സോ സോലിബിലിറ്റി കർവുകൾ നമ്മൾ വരയ്ക്കുന്നത് സോലിബിലിറ്റി അഗെയിൻസ്റ്റ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെമ്പറേച്ചർ. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകാം. എ കാറ്റലിസ്റ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ബൈ. ഇത് പ്ലസ് ടു ലെവൽ ടോപ്പിക്കാണ്.
കാറ്റലിസ്റ്റ് എങ്ങനെയാണ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നത്? നമ്മളിത് പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. കാറ്റലിസ്റ്റിന് റിയാക്ഷൻ്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂട്ടുന്ന ആൾക്കാരെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നും കുറയ്ക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നും വിളിക്കും. കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് ആക്ടിവേഷൻ എനർജിക്ക് വ്യത്യാസം വരുത്തിയാണ്. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറാൻ വേണ്ട മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ആ എനർജിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് റിയാക്ഷൻ സ്ലോ ആയിക്കൊണ്ടിരിക്കും. കാരണം ആ എനർജിയിൽ എത്തിയാലേ അതിന് പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റും. അപ്പോൾ റിയാക്റ്റൻ്റെ പ്രോഡക്റ്റായിട്ട് മാറാൻ വേണ്ട മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അത് കൂടുന്നതിനനുസരിച്ച് റിയാക്റ്റൻ്റെ പ്രോഡക്റ്റായിട്ട് മാറാൻ സമയമെടുക്കും. അതാണ് സ്ലോ റിയാക്ഷൻ. അപ്പോൾ കാറ്റലിസ്റ്റിനെ നമ്മൾ ഇതിനകത്തോട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റലിസ്റ്റ് ചെന്ന് ഈ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ അങ്ങ് കുറയ്ക്കും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് എന്തായിട്ട് മാറാൻ പറ്റും? പ്രോഡക്റ്റായിട്ട് മാറാൻ പറ്റും. അപ്പം ഒരു കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നത് എന്ത് കുറച്ചിട്ടാണ്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ്. ഒരു കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കുന്നത് ആക്ടിവേഷൻ എനർജി കൂട്ടിയിട്ടാണ്. കാരണം റിയാക്ഷൻ, ഒരു റിയാക്ഷൻ ഭയങ്കര സ്പീഡായിട്ട് നടക്കുന്നു. അതിനർത്ഥം റിയാക്റ്റൻ്റ് പെട്ടെന്ന് ആക്ടിവേഷൻ എനർജി മേടിച്ചിട്ട് പെട്ടെന്ന് പ്രൊഡക്റ്റായിട്ട് മാറുന്നു എന്നാണ്. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജി കാറ്റലിസ്റ്റ് ഒന്നും കൂട്ടും, അപ്പം റിയാക്ഷൻ സ്ലോ ആയിട്ട് നടക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ വേഗത എങ്ങനെ കൂട്ടുന്നു എന്നാണ്. ഡെഫിനറ്റ്ലി അത് ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നത്. പ്ലസ് ടു ലെവലാണ്, വേറെ കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പെയർ ഓഫ് ന്യൂക്ലിയൈ ഹാവിംഗ് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ബട്ട് ഡിഫറൻറ്റ് ഹാഫ് ലൈഫ്സ് ആർ കോൾഡ്. ഇത് നമ്മളുടെ ന്യൂക്ലിയർ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ ടോപ്പിക്കാണ്. കാരണം നമ്മളിങ്ങനെ ടേം പ്ലസ് ടുവിലോ ടെൻത്തിലോ ഒന്നും കേട്ടിട്ടില്ല. ഇത് ഡിഗ്രി ലെവൽ ടോപ്പിക്ക് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ന്യൂക്ലിയസിനകത്ത് ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ആണ്, അതിൻ്റെ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണം സെയിമാണ്. നമ്മൾ അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറൻറ്റ് ഐസോടോപ്പ്, മാസ് നമ്പർ സെയിം, അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് ഐസോ ബാർ, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ഐസോടോൺസ്, ഇതൊക്കെ പ്ലസ് ടുവിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സാധനം കേട്ടിട്ടില്ല. അതായത് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം, പക്ഷെ ഡിഫറൻറ്റ് ഹാഫ് ലൈഫ്. അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയർ ഐസോമസ് എന്നാണ്. ന്യൂക്ലിയർ ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ രണ്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം. ന്യൂക്ലിയർ പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയോൺസ് ഇല്ലേ, ന്യൂക്ലിയോൺസ്, അവരെയാണ് ന്യൂക്ലിയർ പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂക്ലിയർ ഐസോമർ. ഡിഗ്രി ലെവലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ, പ്ലസ് ടു ലെവലാണ്. ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5.4 gram ഓഫ് വാട്ടർ ആൻഡ് 9.2 gram ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ഇസ്. നമുക്ക് വേണ്ടത് ഈഥൈൽ ആൽക്കഹോളിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ഒരാളുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്, മോൾ ഫ്രാക്ഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഒരാളുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് അയാളുടെ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോളിനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈഥൈൽ ആൽക്കഹോളും, പിന്നെ കൂടെ ആരാന്നും കൂടെ ഉള്ളത് നോക്കുക. കൂടെ ആരാ ഉള്ളത്? ഈഥൈൽ ആൽക്കഹോൾ അല്ലാതെ, ഈഥൈൽ ആൽക്കഹോൾ അല്ലാതെ ആണ് വാട്ടർ. അയാളുടെ നമ്പർ ഓഫ് മോൾസും കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒരാളുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് അയാളുടെ നമ്പർ ഓഫ് മോൾസിനെ അവിടെ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരെയും കൂടെ ടോട്ടൽ മോൾസ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതായിരിക്കും മോൾ ഫ്രാക്ഷൻ. നമുക്ക് ഈഥൈൽ ആൽക്കഹോളിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈഥൈൽ ആൽക്കഹോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് വേണം, വാട്ടറിൻ്റെയും നമ്പർ ഓഫ് മോൾസ് വേണം. പക്ഷേ ഈഥൈൽ ആൽക്കഹോളിൻ്റെയോ വാട്ടറിൻ്റെയോ നമ്പർ ഓഫ് മോൾസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. കാരണം ക്വസ്റ്റ്യൻ അതാ, ഈഥൈൽ ആൽക്കഹോൾ 5.4 gram വാട്ടർ എടുക്കുന്നു, 9.2 gram ഈഥൈൽ ആൽക്കഹോൾ എടുക്കുന്നു, ഇത്ര ഇത്ര ഗ്രാം എടുക്കുന്നു എന്നേ പറഞ്ഞോളൂ. നമ്മളെടുത്ത് മോളിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മോള് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 5.4 gram വാട്ടറും 9.2 gram ഈഥൈൽ ആൽക്കഹോളുമാണ്. അതിൽ ഈഥൈൽ ആൽക്കഹോളിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, C2H5OH. അതിനെ വിളിക്കുന്ന പേരാണ് ഈഥൈൽ ആൽക്കഹോൾ. എങ്ങനെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കുന്ന? വെയ്റ്റ് ബൈ മോളാർ മാസ്, ശരിയല്ലേ? വെയ്റ്റ് ബൈ മോളാർ മാസ്, ഇത് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാണ്. നമ്പർ ഓഫ് മോൾസ് ടെൻത്തിലും പഠിക്കുന്നതാണ് വെയ്റ്റ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കാം. വേണമല്ലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ, ഡിനോമിനേറ്റർ വേണ്ട ആളാണ്. എങ്ങനെ കണ്ടുപിടിക്കും? വെയ്റ്റ്, വെയ്റ്റ് എത്ര? 5.4 gram. പിന്നെ മോളാർ മാസം, മോളാർ മാസം എന്ന് പറഞ്ഞാൽ H2 എല്ലാ ആൾക്കാരുടെയും കൂടെ വെയ്റ്റും കൂടെ കൂട്ടുക. H2 ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ്റെ വെയ്റ്റ് 16. രണ്ട് ഹൈഡ്രജൻ ഉണ്ട്, ഓരോ ഹൈഡ്രജൻ്റെ ഒന്ന് വീതമാണ്, 16, 17, 18. ഓക്കെ, ഇതാണ് അയാളുടെ നമ്പർ ഓഫ് മോൾസ്. ഇത് ചെയ്യുമ്പോൾ
18 ഇൻറ്റു 3 54 ആണ്, അപ്പോൾ 0.3 എന്ന് വരും. അപ്പം വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് 0.3 ആണ്. ഇനി അപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈതൽ ആൽക്കഹോളിൻ്റെ വെയ്റ്റ് 9.2 ആണ്. പിന്നെ C2H5ൻ്റെ മോളാർ മാസ്, C2H5OH മോളാർ മാസ്, അല്ലാത്ത രണ്ട് കാർബണുണ്ട്, ഒരു കാർബണിൻ്റെ വെയ്റ്റ് 12, രണ്ട് കാർബണാകുമ്പോൾ 24 പ്ലസ്. ഹൈഡ്രജൻ 5, 5, 1, 6, ആ ഹൈഡ്രജൻ്റെ വെയിറ്റ് ഓരോ ഗ്രാമാണ്, 6 ഹൈഡ്രജൻ ആകുമ്പോൾ 6 ഗ്രാം. ഓക്സിജൻ ഒരെണ്ണമുണ്ട്, ഓക്സിജൻ്റെ വെയിറ്റ് 16 ഗ്രാം, കൂട്ടിയെടുക്കാം. 16 4 10 16, 1 1 2 1 3 46 ഡിവൈഡഡ് ബൈ 46. 46 ഇരട്ടിയാണ് 92, അപ്പോൾ 0.2 എന്ന് വരും. 0.2 അപ്പോൾ എന്താ, രണ്ടിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇക്വേഷനകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഈതൽ ആൽക്കഹോളിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് വേണ്ടത്. ഇതാണ് ഈതൽ ആൽക്കഹോൾ, നമ്പർ ഓഫ് മോൾസ് 0.2 ആണ്. 0.2 ഡിവൈഡഡ് ബൈ ഈതൽ ആൽക്കഹോളിൻ്റെയും എച്ച് ടുവിൻ്റെയും വേണം. ഈതൽ ആൽക്കഹോളിൻ്റെത് 0.2, എച്ച് ടുവിൻ്റെ 0.3 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0.5 എന്ന് വരും. 0.5, അതായത് 2/5 എന്ന് വരും. 2/5 നമുക്ക് ചെയ്ത് നോക്കാം. ഇതാ 2/5. ഓക്കെ, പോയിൻ്റ് കൊടുക്കുന്നു, 0 കൊടുക്കുന്നു. ഓക്കെ, 4 ആൻസർ എത്ര കിട്ടി? 0.4 എന്ന് വന്നു ആൻസർ. 0.4 ഓപ്ഷൻ ബി, സിമ്പിൾ സാധനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി റേഷ്യോ ഓഫ് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ഇക്യൂ മോളാർ സൊല്യൂഷൻ ഓഫ് NaCl ഗ്ലൂക്കോസ് യൂറിയ ഈസ്. ഇതും പ്ലസ് ടു ലെവലാണ്. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്യുന്നതാണ്. അത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് ആണ്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ TF ആണ്. ഡെൽറ്റ TF ഇസ് ഇക്വൽ ടു KF ഇൻറ്റു M എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. KF മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, M എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി. ഓക്കെ, ഇതൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്, സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് വാൻഹോ ഫാക്ടർ I ആണ്. നിങ്ങൾക്കത് അറിയോ, ക്ലിയർ ആയെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാൻഹോ ഫാക്ടർ I, അതെന്ന് പറയുന്നത് ഒരാൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴോ അസോസിയേറ്റ് ചെയ്യുമ്പോഴോ മോളിക്കുലർ മാസിന് വ്യത്യാസം വരും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ വാൻഹോ ഫാക്ടർ I ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വാൻഹോ ഫാക്ടർ ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു M. ഓക്കെ, അതായത് നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, സോറി, മോ ദ റേഷ്യോ ഓഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ KF എല്ലാവർക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും, M ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയായിരിക്കും? IA ആയിരിക്കും. IA വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. IA വാല്യൂ കണ്ടുപിടിക്കുന്നത് എത്ര അയോൺസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി, അതാണ് I വാല്യൂ. എത്ര അയോൺസ് ഉണ്ടോ നോക്കിയാൽ മതി. ഇവിടെ എത്ര NaCl, എത്ര അയോൺസ് ഉണ്ട്? NA പ്ലസും CL മൈനസും രണ്ടായിട്ട് മാറും, അപ്പോൾ 2 അയോൺസ് ഉണ്ട്. ഗ്ലൂക്കോസിലോ? ഗ്ലൂക്കോസ് അയോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, അപ്പോൾ ഒറ്റ ഒരാളേ ഉള്ളൂ. യൂറിയയും അയോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല, അപ്പോൾ ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ എന്തോ റേഷ്യോ 2:1:1 ആൻസർ ഓപ്ഷൻ A ആണ്. 2:1:1 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. അത് നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. I വാല്യൂ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. I വാല്യൂ കണ്ടുപിടിക്കുന്ന അയോൺസിൻ്റെ എണ്ണമാണ്, യൂറിയയും ഗ്ലൂക്കോസ്. ഇതൊക്കെ നമ്മുടെ പ്ലസ് ടു ലെവലിന് ഒരുപാട് വട്ടം നമ്മുടെ മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്ലസ് ടു എക്സാമിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി ബേസ് പീക്ക് ഇൻ മാസ് സ്പെക്ട്രം, PG ലെവലാണ്, ഡിഗ്രി ലെവലും ഉണ്ട്. മാസ് സ്പെക്ട്രത്തിൻ്റെ ബേസ് പീക്ക്, മാസ് സ്പെക്ട്രത്തിൻ്റെ ബേസ് പീക്ക് എന്ന് പറയുന്നത് ദ പീക്ക് വിത്ത് ഹയ്യസ്റ്റ് ഇൻറ്റൻസിറ്റി. ഹയ്യസ്റ്റ് ഇൻറ്റൻസിറ്റി ഉള്ള പീക്കിനെ വിളിക്കുന്ന പേരാണ് ബേസ് പീക്ക്. ഓക്കെ, ആൻസർ ഓപ്ഷൻ C ആണ്. ഇത് ആ മാസ് സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് ലൈനിൽ നിന്ന് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഹയ്യസ്റ്റ് ഇൻറ്റൻസിറ്റി വരുന്ന പീക്കിനെ വിളിക്കുന്ന പേരാണ് ബേസ് പീക്ക്. ഓക്കെ, ആൻസർ ഓപ്ഷൻ C ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഡൈലൂഷൻ. പ്ലസ് ടു ലെവലാണ്. ഏതാണ് ഡൈലൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് കുറയുന്നത്? നമ്മൾ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ഡൈലൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. കണ്ടക്ടിവിറ്റി മാത്രം, അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ് മാത്രം നമ്മുടെ ഈ എന്താ ഡൈലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ആൻസർ ഓപ്ഷൻ A ആണ്. ബാക്കി രണ്ടും കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല. നമ്മുടെ കുറയുന്ന കേസാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഡൈലൂഷൻ, ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് ഈ വാല്യൂസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഡൈലൂഷൻ കുറയുന്നതിനനുസരിച്ച് ഈ വാല്യൂൻ്റെയും കൂടും. ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് ഡൈലൂഷൻ കൂടുന്തോറും ഇതും ഇതും കൂടും, ഇത് കുറയും. ഡൈലൂഷൻ കൂടുമ്പോൾ ഇതും ഇതും കൂടും, ഇത് കുറയും.
അപ്പൊ ഡൈലൂഷൻ ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ഡൈലൂഷൻ. ഡൈലൂഷൻ കുറയുമ്പോഴോ ഡൈലൂഷൻ കൂടുമ്പോൾ ഇതും ഇതും കൂടും. അപ്പൊ ഡൈലൂഷൻ കുറയുമ്പോഴോ ഇതും ഇതും കുറയും. അപ്പൊ ഡൈലൂഷൻ കുറയുമ്പോഴോ ഇതെന്ത് ചെയ്യും? കൂടും. ഡൈലൂഷൻ കൂടുമ്പോൾ ഇതും ഇതും കൂടും, ഇത് കുറയും. അപ്പൊ ഡൈലൂഷൻ കുറയുമ്പോഴോ ഇതും ഇതും കുറയും, ഇത് കൂടും. അതാണ് ചോദിച്ചേക്കുന്നത്. ഡിക്രീസ് ഇൻ ഡൈലൂഷൻ ഇൻക്രീസസ് വിത്ത് ഡൈലൂഷൻ കുറയുമ്പോൾ ഇതും ഇതും കുറയും, പക്ഷേ ഇത് കൂടും. ഓക്കെ, നെക്സ്റ്റ്. ദ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഫോർ എച്ച് സി എൻ ഈസ് 4×10⁻¹. ദെൻ ദി ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് ഫോർ എൻ ഐ സി എൽ. ഇത് നമ്മളുടെ പ്ലസ് ടു എൻട്രൻസ് ബേസ് ടോപ്പിക്കാണ്. നമുക്ക് പ്ലസ് ടുവിൽ ഇതുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ഡിഗ്രി, നമ്മുടെ പ്ലസ് ടു ലെവലിൽ നമ്മളങ്ങനെ പഠിക്കുന്നില്ല. എൻട്രൻസ് ലെവലിൽ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ്, ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എടുത്തേക്കുന്ന ആൾക്കാർ സ്ട്രോങ്ങും വീക്കും ആണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, നമ്മളെടുക്കുന്ന ആൾ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും, വീക്ക് ബേസും സ്ട്രോങ് ആസിഡും, വീക്ക് ആസിഡും വീക്ക് ബേസും. ഈ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് വീക്ക് ആസിഡ്, ഇവിടെ വീക്ക് ആസിഡാണ്, വീക്ക് ആസിഡും സ്ട്രോങ് ബേസ്, വീക്ക് ആസിഡും വീക്ക് ബേസ്. ഈ മൂന്ന് കേസിലും നമുക്ക് ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഈ കേസിൽ അതെന്ന് പറയുന്നത് KW/KA×KB ആണ്. KW വാല്യൂ 10⁻¹⁴ ആണ്. ഹൈഡ്രോളിസിസ് കോൺസ്റ്റൻ്റ് ഓഫ് വാട്ടർ 10⁻¹⁴. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസുമാണ്. അത് KW/KA ആണ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും KW/KB ആണ്. ഇതിലേതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം നമ്മൾ നോക്കാം, നമ്മൾ എടുത്തേക്കുന്നതാണ് എച്ച് സി എൻ ആണ്. HCN ഒരു വീക്ക് ആസിഡാണ്. HCN ആണ് നമുക്ക് തന്നേക്കുന്നത്. അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം വീക്ക് ആസിഡാണ്, അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ എ ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് അത്ര 4×10⁻¹. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വീക്ക് ആസിഡാണ്. അപ്പം വീക്ക് ആസിഡ് വരുന്ന ഇതുണ്ട്. സോറി, ഇത് രണ്ടും ഒന്നായിപ്പോയി അല്ലേ. ഇത് ഇവിടെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും, ഇവിടെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. കേട്ടോ, സ്ട്രോങ് ആസിഡും വീക്ക് ബേസ്. ഇവിടെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസ്, ഇവിടെ രണ്ടും വീക്ക്. അപ്പോൾ ഇത് വീക്ക് ആസിഡാണ്. വീക്ക് ആസിഡ് വരുന്ന ഇതുകൊണ്ട്, ഇതിവിടെ സ്ട്രോങ് ആസിഡാണ്, ഇതുകൊണ്ട് രണ്ടെണ്ണവും വീക്ക് ആസിഡാണ്. പിന്നെ നമുക്ക് കൂടെ വരുന്ന ആളാണ്, കൂടെ എന്തോ കിട്ടുന്നത്, എൻ എ സി എൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് എൻ എ സി എൻ കിട്ടണമെങ്കിൽ, ഇതിനകത്ത് നിന്ന് എൻ എ സി എൻ കിട്ടണമെങ്കിൽ എച്ച് മാറി എൻ എ വരണ്ടേ. അപ്പോൾ ഇതിനകത്തോട് ഞാൻ എന്തിനെ ആഡ് ചെയ്യണം, എൻ എ ഒ എച്ചിനെ ആഡ് ചെയ്യണം. എൻ എ ഒ എച്ചിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കിതാ ഈ ഒ എച്ചും എച്ചും കൂടെ ചേർന്ന് വാട്ടറായിട്ട് മാറും. അതാണ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞേക്കുന്നത്, വാട്ടർ, വാട്ടർ ആഡ് ചെയ്യും. പിന്നെ കിട്ടുന്നത് എൻ എ സി എൻ ആണ്, എൻ എ സി എൻ ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ അതിനകത്ത് എന്തിനാ ആഡ് ചെയ്തത്, എൻ എ ഒ എച്ച്. എൻ എ ഒ എച്ച് ഒരു സ്ട്രോങ് ബേസാണ്, സ്ട്രോങ് ബേസ്. അപ്പോൾ ആരൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യുന്ന, വീക്ക് ആസിഡും സ്ട്രോങ് ബേസ്. ഇതാണ്ട വീക്ക് ആസിഡും സ്ട്രോങ് ബേസ്. എങ്ങനെയാണ് കെ എച്ച് കണ്ടുപിടിക്കുന്നത്, കെ എച്ച് സീക്വൽ ടു KW/KA. KW വാല്യൂ എത്ര, 10⁻¹⁴. കെയുടെ വാല്യൂ എത്ര, 4×10⁻¹⁰. കഴിഞ്ഞു, ആൻസർ കിട്ടി. സ്ട്രോങ്ങും വീക്കും തിരിച്ചറിയാൻ മാത്രം മതി, അത് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ സുഖമായിട്ട് കിട്ടും സ്ട്രോങ്ങും വീക്കും. പിന്നെ പ്രശ്നം എന്താ, ഇതാ ഇനി നമുക്ക് ചെയ്താൽ മാത്രം മതി കാൽക്കുലേറ്റ്. 10⁻¹⁰ മുകളിലോട്ട് കൊണ്ടുപോകും, 10⁻¹⁴×10⁻¹⁰ മുകളിൽ പോകുമ്പോൾ 10⁻¹⁰÷4. −14 + 10, ബാക്കി −4 വരും. അപ്പം 10⁻¹⁴ −4 എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ ഞാൻ, ഓക്കെ ഇവിടെ എഴുതാം, ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്, ഇവിടെ എവിടെ ഇങ്ങനെ എഴുതാമല്ലോ. ഇതാ 1/4×10⁻¹⁴ അങ്ങനെ എഴുതിക്കൂടെ, 1/4×10⁻¹⁴. 1/4 എന്ന് പറഞ്ഞാൽ 1/4 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1/4 10.8, 2 വരും ബാലൻസ്, 5 വരും, 0.25 അല്ലേ. അപ്പോൾ 0.25×10⁻¹⁴. ഓക്കെ, ഉണ്ടോ 0.25, ഇതാണ്ട് 2.5 ഉണ്ട്, 2.5 ഉണ്ട്. അപ്പോൾ ഇതും ഇതും വരത്തില്ല,
ഇനി 0.25 എന്നല്ല 2.5 എന്നല്ല, അപ്പം ഞാൻ ഇതിനെ 2.5 ആക്കട്ടെ. അപ്പം 2.5 ആക്കുമ്പോൾ 10⁻⁴ എന്താവും? 10⁻⁵ ആവും. ആൻസർ ഓപ്ഷൻ ബി ആണ്, എന്തല്ല, സി അല്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് പ്ലസ് ടു ലെവലാണ്, പക്ഷേ എൻട്രൻസ് ടോപ്പിക്കാണ്, അതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ പി എച്ച് കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് വാ. ദി അപ്രോക്സിമേറ്റഡ് ടോർഷണൽ എനർജി ബിറ്റ്വീൻ എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഇതേ. എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഇടയ്ക്കുള്ള ടോർഷണൽ സ്ട്രെയിൻ എത്രയാണ്? ടോർഷണൽ സ്ട്രെയിൻ വരുന്നത് 3 കാലറി പെർ മോളാണ് അപ്രോക്സിമേറ്റ്ലി. 2.9 കാലറി പെർ മോൾ അല്ലെങ്കിൽ 3 കാലറി പെർ മോൾ, അപ്രോക്സിമേറ്റ്ലി 3.9 something വരും. അപ്രോക്സിമേറ്റ്ലി 3 കാലറി പെർ മോളാണ്, പക്ഷെ നമ്മുടെ ചോദിച്ചേക്കുന്നത് കിലോ ജൂൾ പെർ മോളാണ്, അതാണ് പ്രശ്നം. അപ്പം കാലറിയെ ജൂളിലോട്ട് മാറ്റണം. ഒന്നും ചെയ്യേണ്ട, ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു 4.12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. 4.1 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ. അപ്പം 3 × 4 എത്ര കിട്ടും? 12 എന്ന് വരും. ആൻസർ എന്തേ? ഓപ്ഷൻ ബി ആണ്. സിമ്പിൾ സാധനം. കാലറിയിലാണെങ്കിൽ 2.9 കാലറി പെർ മോളാണ്, അത് കിലോ ജൂളിലോട്ട് മാറുമ്പോൾ 4.17 ആ റേഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ 12.5 എന്ന് വരും. ഓക്കെ, ദ ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ ഓഫ് 1,2-ഗ്ലൈക്കോൾ ഫോളോവഡ് ബൈ റീഅറേഞ്ച്മെൻറ്റ് ടു ഫോം എ കീറ്റോൺ ഈസ് ജനറലി കോൾഡ്. 1,2-ഗ്ലൈക്കോളിനെ റീഅറേഞ്ച് ചെയ്ത്, ഒരു റീഅറേഞ്ച് ചെയ്ത് കീറ്റോണിൻ്റെ ഫോമിലോട്ട് മാറ്റുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പിനക്കോൾ, പിനക്കളോൺ റീഅറേഞ്ച്മെൻറ്റ്. ഡിഗ്രി ലെവലാണ്. ആൻസർ ഓപ്ഷൻ ബി. കീറ്റോ ഇനോൾ റീഅറേഞ്ച്മെൻറ്റ് അത് കീറ്റോണിനെ ആൽക്കഹോളാക്കി മാറ്റുന്നതാണ്, അതല്ല. ഫ്രൈസ് റീഅറേഞ്ച്മെൻ്റ് അല്ല, പെർക്കിൻ റിയാക്ഷൻ അല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പിനക്കോൾ പിനക്കോൾ റീഅറേഞ്ച്മെൻറ്റ്. ഇതെല്ലാം നമ്മുടെ ഡിഗ്രി ലെവൽ ഓർഗാനിക് വീൽ നിന്ന ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അങ്ങ് റിയാക്ഷൻ അങ്ങ് എഴുതാനല്ല പറഞ്ഞേക്കുന്നത്, അത് ബേസിക് ലെവലിൽ നിന്ന് ഇത് ഏത് റീഅറേഞ്ച്മെൻ്റ് ആണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഇത് ഔട്ട്ലൈനിൽ ടച്ച് ചെയ്തേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ദ അക്വ സൊല്യൂഷൻ ഓഫ് സാൾട്ട് അമോണിയം അസറ്റേറ്റ് ഈസ്. അമോണിയം അസറ്റേറ്റിൻ്റെ സാൾട്ട്, സാൾട്ടിന് 3-4 pH ആണ് വരുന്നത്. pH 7 വരുന്ന സാൾട്ടുണ്ട്, pH >7 വരുന്ന സാൾട്ടുണ്ട്, pH <> 7 വരുന്ന സാൾട്ടുണ്ട്. pH 7 വരുന്നത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും അല്ലെങ്കിൽ വീക്ക് ആസിഡും വീക്ക് ബേസും. ഇവർ പരസ്പരം സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സാൾട്ടും വീക്ക് ആസിഡും വീക്ക് ബേസും കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സാൾട്ടും pH 7 ആയിരിക്കും. എന്നാൽ pH > 7 ആണെങ്കിൽ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും, ആസിഡ് വീക്കും ബേസ് സ്ട്രോങ്ങും ആയിരിക്കണം. pH < 7 ആണെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും വീക്ക് ആയിട്ടുള്ള ബേസും വേണം. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും, ഇവിടെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന ആൾ എന്താ സാൾട്ടിൻ്റെ ഏത് സൊല്യൂഷനാണെന്ന് വെച്ചേക്കുന്നത്, ന്യൂട്രലാണോ ബേസിക്കാണോ അസിഡിക്കാണോ. pH 7 ആണെങ്കിൽ ന്യൂട്രൽ, >7 ആണെങ്കിൽ ബേസിക്ക്, >7 ആണെങ്കിൽ അസിഡിക്. നോക്കാം നമുക്ക്, അമോണിയം അസറ്റേറ്റ് ഇതാ NH4 CH3 COO NH4. ആ ബെസ്റ്റ്. ഇതെവിടെ നിന്നായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി, CH3 COOH ൽ നിന്നും NH4 OH, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴായിരിക്കും ഇവിടുത്തെ എച്ചും ഇവിടുത്തെ OH കൂടെ വാട്ടർ പുറത്തു പോകും. അമോണിയം അസറ്റേറ്റ് രണ്ടും വീക്കാണ്, സ്ട്രോങ് അല്ല. സോ രണ്ടും വീക്ക്, അപ്പം pH 7 ആണ്, ന്യൂട്രൽ ആണ്. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നോൺ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ പ്രസൻറ്റ് ഇൻ ദി MO പിക്ചർ ഓഫ് സിഗ്മ ബോണ്ടിങ് ഓഫ് ഒക്ടാഹിഡ്രൽ കോമ്പൗണ്ട്. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, ഡിഗ്രി ലെവലാണ്, പ്ലസ് ടു ലെവലല്ല. ഇതിനകത്ത് ഒക്ടാഹിഡ്രൽ കോമ്പൗണ്ട്സിൻ്റെ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിട്ട് വരുന്നത് T2G ഓർബിറ്റൽസ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, T2G. അത് നമുക്ക് ഡയഗ്രമൊക്കെ വരച്ച് ഒക്ടാഹിഡ്രലിനും ടെട്രാഹിഡ്രലിനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോൺ ബോണ്ടിങ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഓരോ ലെവലുകളുടെയും നെയിമിംഗ് ഒക്കെ T1U ഉണ്ട്, T2G ഉണ്ട്, A1U ഉണ്ട്, അങ്ങനെ പല കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്.